നമസ്കാരം നിർവഹിക്കാൻ ജവാത്തിൽ പങ്കെടുക്കാൻ അവൻ പോയിയെങ്കിൽ അവന്റെ ഓരോ കാലടിയിലും ഓരോ കാല് വെക്കുമ്പോൾ അവന് പാപം പൊറുക്കപ്പെടുകയും വല്ലുഹ്റ അവന്റെ മറ്റേ കാൽ വെക്കുമ്പോൾ അവൻ്റെ പദവികൾ അള്ളാഹു ഉയർത്തി കൊടുക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ ഒരുപക്ഷെ അല്പം ത്യാഗം സഹിച്ചാണെങ്കിലും പ്രയാസം അനുഭവിച്ചാണെങ്കിലും പള്ളിയിൽ പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ജമായത്തായി നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂൽ വസ്ലുടെ മുന്നിൽ ഉമ്മു മക്തൂം റളിയല്ലാഹു റസിയുല്ലാഹുന്ന് വന്നുകൊണ്ട് പ്രവാചകരെ എന്നെ പള്ളിയിലേക്ക് നയിക്കാൻ ആളില്ല എന്റെ കൂടെ ആരുമില്ല അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ വരാതെ വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ ഇളവുണ്ടോ എന്ന് ചോദിക്കുകയും ആദ്യം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകുകയും പക്ഷേ അദ്ദേഹം തിരിഞ്ഞു നടക്കുമ്പോൾ വീണ്ടും വിളിച്ച് നീ ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിക്കുകയും ഉണ്ടെന്ന മറുപടി ഉണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കുന്നിടത്തേക്ക് വന്ന് അഥവാ പള്ളിയിൽ വന്ന് നീ നമസ്കരിക്കുക തന്നെ ചെയ്യണമെന്ന് അന്തനോട് പോലും റസൂലുല്ലാഹി വസ്ല്ലം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജമാ നഷ്ടപ്പെടുത്തുമ്പോ എന്തുമാത്രം അന്ധതയാണ് നമ്മെ ബാധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് മാത്രാഹുലി വസ്സമ പറഞ്ഞു അങ്ങനെ പ്രയാസപ്പെട്ട് ത്യാഗം സഹിച്ച് ഇരുട്ടിൽ പോലും പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് അല്ലാഹു പ്രകാശപൂരിതമായ സന്തോഷകരമായ അവസ്ഥ പ്രദാനം ചെയ്യും നിങ്ങൾ നടന്നു പോകുന്നവർക്ക് സന്തോഷം നൽകുക സന്തോഷ വാർത്ത നൽകുക ഫിൽട്ടും പള്ളികളിലേക്ക് ഇരുട്ടത്ത് നടന്നു പോകുന്ന തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ട് പള്ളിയിൽ പോയി ജമാത്ത് നമസ്കരിക്കുന്നവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത നൽകുക അന്ത്യനാളിൽ സമ്പൂർണ്ണ പ്രകാശം സമ്പൂർണ്ണ സംതൃപ്തി തീർച്ചയും തീർത്തയും അവൻ്റെ ജീവിതത്തിൽ പ്രകാശപൂരിതമായ ഒരു അന്തരീക്ഷം അള്ളാഹു അവന് നൽകുക തന്നെ ചെയ്യും ഇനി മാത്രമല്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമായത്ത് നമസ്കാരത്തിന്റെ പ്രാമുഖ്യവും പ്രാധാന്യവും ഊന്നി ഊന്നി പറയുന്ന അനവധി നിരവധി വചനങ്ങൾ പ്രവാചക ചര്യയിൽ നമുക്ക് കാണാൻ കഴിയും അത്തരം വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം മുസ്ലിം അഹുല്ലാ

നിങ്ങൾ ഈ നമസ്കാരത്തിന് എവിടെ നിന്നാണോ വിളിക്കപ്പെടുന്നത് അവിടെ പോയി നമസ്കരിക്കണം നിങ്ങൾ മുസ്ലിമായി റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ നമസ്കാരത്തിന് വിളിക്കുന്ന പള്ളികളിലെ

ولو انكم صليتم في بيوتكم كما يصلي هذا المتخلف ഈ മനുഷ്യൻ വൈകി ഈ മനുഷ്യൻ ജമാത്തിൽ നിന്ന് പിന്തിരിയുന്ന പോലെ ഏതോ ഒരാൾ നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ ചൂണ്ടിക്കൊണ്ടാണ് മുഴുവൻ ആളുകൾക്കുമുള്ള കനത്ത താക്കീത് ഇബിന് മസ്ഊദ് അലിയല്ലാഹു എന്ന് നൽകുന്നത് ഈ മനുഷ്യൻ പിന്തുന്ന പോലെ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ലതറത്തും സുന്നത ബീഖും നിങ്ങൾ ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രവാചകന്റെ ചര്യെയാണ്

സനത്തൻ അവൻ വെക്കുന്ന ഓരോ കാർ അടിക്കും അള്ളാഹു നന്മ രേഖപ്പെടുത്താതിരിക്കില്ല അവന് പദവി അല്ലാഹു ഉയർത്താതിരിക്കില്ല എന്ന് മാത്രമല്ല അവന്റെ പാപം അല്ലാഹു പൊറത്തു കൊടുക്കാതിരിക്കില്ല ആരെങ്കിലും ജമായത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവനെ കപട വിശ്വാസിയായി കൊണ്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത് ഒരു മുനാഫിക്കായി ഞങ്ങൾ അവനെ കണക്കാക്കുമായിരുന്നു എന്ന് ഇവരുമോദ്രിയാഹുവിന് പറയുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്ര ജമാഅത്ത് നമസ്കാരമാണ് മതപരമായ കാരണം കൂടാതെ തന്നെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ അലസ്വത കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത് നാം തീരുമാനിക്കണം ഇൻഷാ ഇൻഷാല്ല ആ ഒരു പ്രധാന കാരണമില്ലാതെ മതപര മതപരമായ ഒരു ഉതിറില്ലാതെ ഇനിയൊരിക്കലും എൻ്റെ ജമാഅത്ത് നമസ്കാരം പി വ വ വൈകുകയില്ല എൻറെ ജമാ നമസ്കാരം നഷ്ടപ്പെടുകയില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം എന്നിട്ട് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന നിലക്ക് അവസാനമായി പറഞ്ഞത് എന്താണെന്നോ അദ്ദേഹം പറയുന്നു നടന്നു വരാൻ കഴിയാത്ത ആളുകളെ സുഫിലേക്ക് കൊണ്ടുവരാൻ രണ്ടാളുകൾ ചേർന്നാണ് സുഫിലെത്തിച്ചിരുന്നത് എന്നിരുന്നാലും ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിരുന്നില്ല എന്ന് പറയുന്നു റസൂൽ മാത്രവുമല്ലാഹുലി വസല്ലം ഒരിക്കൽ ആലോചിച്ചു പോയത് പ്രവാചകൻ തുറന്ന് സുഹാബത്തിനോട് പറഞ്ഞു അലൈഹിം ബിഹുസമിൽ ഹതബി ഞാൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ആലോചിച്ചു പോയി അൻ റജുലൻ യുസല്ലി ാണ് എനിക്ക് പകരം ഏതെങ്കിലും ഒരാളോട് നമസ്കാരത്തിന് ഇമാമു നിൽക്കാൻ ആവശ്യപ്പെടാൻ എന്നിട്ട് ഞാൻ ചില ആളുകൾ എടുത്തേക്ക് പോകാൻ ഇലാ യതഖല്ലഫൂന അൻഹാ ഈ ജമാത്തിന് വരാത്ത ഒരു ഇശാ ജമാഅത്തിന്റെ സമയത്താണ് പ്രവാചകൻ അലൈഹി വസല്ലം ഇത് പറഞ്ഞു ാണ് ഹദീസിന്റെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇഷാ ചില ആളുകളെ കാണാതിരുന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞത് എന്താണ് തീർച്ചയായും ഈ സമയത്ത് എനിക്കു പകരം ഒരാളെ മാമ നിർത്തി നമസ്കാരത്തിന് വരാത്ത ആളുകളെ വീട്ടിലേക്ക് ചെന്ന് വിറകിന്റെ കെട്ടുകളിട്ട് കത്തിച്ച് അവരുടെ വീടുകൾ കരിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആലോചിച്ചു പോകുന്നു ഞാൻ ചിന്തിക്കുന്നു എന്നാണ് റസൂൽ കരീം സാഹുഅലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഇഷാ ഇഷത്തിനും സുബുഹ് ജമാഅത്തിനും ഇസ്ലാമിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ പലർക്കും നഷ്ടപ്പെടുന്നതും ഈ രണ്ട് ജമാഅത്ത് നമസ്കാരങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ മൻ സല്ലൽ സല്ലൽ ബർദൈനി ബർദൈനി ദഖലൽ ജന്ന ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫഖുൻ ഹദീസ് മൻ സല്ലൽ ബർദൈൻ ആരെങ്കിലും സുബഹും ും നമസ്കരിക്കുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുല്ലാസല്ലാഹുലി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് പരിമിതമായ ഇനിയുള്ള സമയത്തിനുള്ളിൽ ഈ നമസ്കാരത്തോടൊപ്പം നാം ചെയ്യേണ്ടുന്ന അല്പം ചില കാര്യങ്ങൾ കൂടി മാത്രം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് അതായത് റസൂൽ അലൈഹി വസല്ലം പഠിപ്പിച്ച ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ അള്ളാഹുസ് മനുഷ്യൻ്റെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്ന നമസ്കാരത്തിൽ വല്ല പോരായ്മയും ഉണ്ടെങ്കിൽ അവൻ്റെ സുന്നത്ത് നമസ്കാരങ്ങളെ കൊണ്ടാണ് അത് പരിഹരിക്കുക എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ ഇത്രയും ജീവിതത്തിൽ വന്നുപോയ ഫർള് നമസ്കാരങ്ങളിലെ നിർബന്ധ നമസ്കാരങ്ങളിലെ പോരായ്മകളെ ന്യൂനതകളെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി

െങ്കിൽ ഈ അബ്ദുള്ള എന്തു നല്ലൊരു മനുഷ്യനാകുമായിരുന്നു എന്ന് അബ്ദുള്ള